പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ തമിഴ്നാട് സന്ദർശനം 1960 എന്നാണ് രേഖകൾ. മധുരയിൽ ഒരു കോൺഗ്രസ് റാലിക്കായി പോവുകയാണ്. യാത്രക്കിടയിൽ കാറിൽ ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി കെ കാമരാജിനോട് നെഹ്റു ചോദിച്ചു, കാമരാജി അങ്ങയുടെ വീട് പോകുന്ന വഴിക്കല്ലേ, നമുക്ക് ധാരാളം സമയമുണ്ട്, ഒന്ന് കയറിയേക്കാം. കാമരാജ് തിരിച്ചു ചോദിക്കുകയാണ്, എന്തിന്? താങ്കളെ ജനങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയത് എന്റെ വീട്ടിൽ വന്ന് എന്റെ അമ്മയെ കാണാനാണ്. മധുരയിൽ പൊരി വെയിലത്ത് ജനങ്ങൾ അങ്ങയെ കാണാൻ കാത്തു നിൽക്കുന്നു. കുറച്ച് സമയമെങ്കിലും നേരത്തെ എത്തിയാൽ അത്രയും നല്ലത്. നെഹ്റു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അധിക സമയം വേണ്ട, പോകുന്ന വഴി കാണുന്നു എന്ന് മാത്രം. നെഹ്റു നിർബന്ധിച്ചു. കാർ ഒരു ഗ്രാമപാതയിലേക്ക് തിരിഞ്ഞു. അതായത് ഈ പ്രധാന പാതയിൽ നിന്ന് ഗ്രാമപാതയിലേക്ക് ഒരല്പം തിരിയണം. വിശാലമായ പാടങ്ങൾക്ക് നടുവിലൂടെയാണ് യാത്ര. നല്ല വെയിലുണ്ട്, വരണ്ട ഒരു പ്രദേശമാണ്. പാടത്ത് മനുഷ്യർ പണിയെടുക്കുന്നുണ്ട്. കാർ ഓരമാ നിപ്പാട്ടുണ്ട്, കാമരാജർ ഡ്രൈവറോട് നിർദ്ദേശിച്ചു. വിശാലമായ വയലിന് സമീപം കാർ നിർത്തി. അവിടെ എങ്ങും ഒരു വീട് പോലുമില്ല. നെഹ്റു സംശയിച്ചു. പിന്നാലെ വന്ന പോലീസ് വാഹനം നിർത്തി. ഈ പോലീസുകാരും ഇറങ്ങി ഓടിയെത്തി. കാറിന്റെ വിൻഡോയിലൂടെ തല പുറത്തേക്കിട്ട് അമ്മാ എന്ന് കാമരാജ് നീട്ടി വിളിച്ചു. കേൾക്കുന്നില്ല. വീണ്ടും അമ്മാ, ഇത് നാനാക്കും കാമരാസ്. തലയിലൂടെ സാരിത്തലപ്പ് വലിച്ചിട്ട് വയലിൽ പണിയെടുത്തുകൊണ്ട് നിന്ന വൃദ്ധയായ ഒരു സ്ത്രീ തല ഉയർത്തി നോക്കി. എന്നാ രാജു, സൗഖ്യമാ? കാമരാജ് ഡോറ് തുറന്നിറങ്ങി. കൊഞ്ച ഇങ്ക വാമ്മ, ഒരു മുഖ്യമാന ആൾക്ക് അമ്മാവെ പാക്കണമെന്നാ. സാരിത്തലപ്പ് നീട്ടി വലിച്ചു മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് ആ അമ്മ നടന്നു വരുന്നു. ഇതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് നെഹ്റു. ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, രാജ്യത്തെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാവ് കെ കാമരാജിന്റെ അമ്മയാണോ? വിശ്വാസം വരാതെ നെഹ്റുവിന്റെ കണ്ണ് നിറഞ്ഞു. നെഹ്റുജി, ദിസ് ഈസ് മൈ മദർ, ഒറ്റ വരിയിൽ പരിചയപ്പെടുത്തി. അമ്മ, ഇതാ നമ്മ പ്രഥമർ ജവഹർലാൽ നെഹ്റു. അമ്മ കൂപ്പ് കൈകളോടെ നെഹ്റുവിന് ആദരം നൽകി. ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു കോൺഗ്രസ് നേതാവ് ജീവിച്ചിരുന്നു. അമർ ചിത്രകഥയല്ല.